പ്രണയക്കെണികൾ ഒരുക്കി പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുക എന്നത് ഒരു കൂട്ടർക്ക് ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. പ്രണയത്തിന് മതസൗഹാർദ്ദത്തിൻ്റെ പിൻബലം ഉപയോഗിക്കാം എന്ന ആത്മവിശ്വാസമായിരിക്കണം ഇതിൽ നിന്നും പിന്മാറാൻ അവരെ അനുവദിക്കാത്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് കുട്ടിയുടെ നഗ്നചിത്രങ്ങളും വീഡിയോസും വാട്സപ്പ് വഴി പകർത്തിയ മുഹമ്മദ് അജ്മൽ എന്ന 22-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പാലായിലെ ഒരു മൊബൈൽ ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു പ്രതിയായ യുവാവ്. ജോലിക്കിടയിൽ അന്യമതസ്ഥയായ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയും അതിനെ തുടർന്ന് കുട്ടിയുടെ ഫോൺ നമ്പർ കരസ്ഥമാക്കുകയും ചെയ്തു. തുടർന്നുള്ള നിരന്തരമായ ചാറ്റിങ്ങിലൂടെ കുട്ടിയുമായി അഗാധമായ ബന്ധം സ്ഥാപിച്ച പ്രതി തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് പെൺകുട്ടിയിൽ നിന്നും നഗ്ന ഫോട്ടോകളും വീഡിയോകളും വാങ്ങിയെടുത്തത്. തുടർന്നുള്ള നാളുകളിൽ പ്രതിയായ യുവാവ് കുട്ടിയെ മാനസിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. അതേ തുടർന്ന് പെൺകുട്ടിക്കുണ്ടായ മാനസിക പ്രശ്നങ്ങൾ അവളുടെ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്നുള്ള അവളുടെ സംസാരത്തിൽ നിന്നും ഇക്കാര്യങ്ങൾ പുറത്തു വരികയുമായിരുന്നു എന്നാണ് പുറത്തു വന്ന വിവരം. മാതാപിതാക്കളോടൊപ്പം പാലാ സ്റ്റേഷനിൽ എത്തിയ കുട്ടി ചൈൽഡ് ഫ്രണ്ട്ലി ഓഫീസറോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും അതേ തുടർന്ന് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പിന്നീട് വയനാട്ടിലെ വീട്ടിൽ നിന്നാണ് പ്രതിയായ മുഹമ്മദ് അജ്മലിനെ പോലീസ് കണ്ടെത്തിയത്. കൃത്യത്തിനായി ഉപയോഗിച്ച മൊബൈൽ ഫോണും ലാപ്ടോപ്പും പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. രാജ്യത്ത് ലവ് ജിഹാദിനെതിരെ ഇത്രയേറെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും ലവ് ജിഹാദിന് സമാനമായ ഇത്തരം പ്രണയക്കെണികൾ ഇക്കൂട്ടർ ഒരുക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വർദ്ധിച്ച ഈ കോവിഡ് കാലത്തെ പ്രണയക്കെണികൾ ഒരുക്കുന്നതിനുള്ള സുവർണ കാലഘട്ടമായിട്ടാണ് ഇക്കൂട്ടർ ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ക്ലബ് ഹൗസ് ഇങ്ങനെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അന്യമതസ്ഥരായ പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ഇക്കൂട്ടർ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അന്യമതസ്ഥരായ പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ച് ഇവർ ചാറ്റിങ്ങിലൂടെ തങ്ങളുടെ മതപരമായ ആശയങ്ങളും പെൺകുട്ടികളുടെ തലയിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ വിശ്വാസം നേടിയെടുത്തതിന് ശേഷം അവർക്ക് വാഗ്ദാനങ്ങൾ നൽകി വശത്താക്കുകയോ വിവാഹം വാഗ്ദാനം ചെയ്യുകയോ ചെയ്തതിന് ശേഷം തങ്ങളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മാനസികവും ശാരീരികവുമായ പീഡനത്തിനിരയാക്കുകയും ചെയ്യുന്നു. മക്കൾ സ്ഥാപിച്ചെടുക്കുന്ന സൗഹൃദങ്ങളിൽ മതപരമായ ആശയങ്ങൾ മനസ്സിലേക്ക് തിരികെ കയറ്റുന്ന ഇത്തരം മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച യുവതീ യുവാക്കൾ ഉണ്ടോ എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അല്ലെങ്കിൽ പാലായിൽ നടന്നതുപോലെയുള്ള സംഭവങ്ങളിൽ നമ്മുടെ മക്കളും പെട്ടുപോകാം. ആരെല്ലാം നിഷേധിച്ചാലും ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും കപട പ്രണയം ഭാവിച്ച് പ്രണയക്കിണയിൽപ്പെടുത്തി ലവ് ജിഹാദ് പോലെയുള്ള സാമൂഹ്യ വിപത്തുകളിലേക്ക് നയിക്കുന്ന സംഘങ്ങൾ ഭൂരിപക്ഷവും അന്യമതസ്ഥരായ ആളുകൾ താമസിക്കുന്ന നഗരങ്ങളും ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് പാലാ സംഭവം കേരള സമൂഹത്തിന് നൽകുന്നത്.